ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അഞ്ച് വെറൈറ്റി ജ്യൂസുമായിട്ടാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ അഞ്ച് വ്യത്യസ്ത ജ്യൂസുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. പാഷൻ ഫ്രൂട്ട്, മാങ്ങ, പേരയ്ക്ക, നെല്ലിക്ക, കറ്റാർവാഴ, പിന്നെ ചെറുനാരങ്ങ. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് നല്ല രുചികരമായ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ശ്രമിക്കാം. ആദ്യമായിട്ട് നമുക്ക് നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കാം. അതിന് ഞാൻ നെല്ലിക്ക ഉരുകളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നതാണ്. അടുത്തതായിട്ട് പേരയ്ക്ക ജ്യൂസിനുള്ള പേരയ്ക്ക നമുക്ക് തൊലി കളഞ്ഞ് കുരുവും കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അടുത്തതായിട്ട് പച്ചമാങ്ങ ജ്യൂസിനുള്ള മാങ്ങ നമുക്ക് നന്നായി തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് എടുക്കാം. അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ട് ജ്യൂസിനുള്ളത് നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഇത് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് വരിഞ്ഞ് എല്ലാം ഇതിലോട്ടാക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യമുള്ളവർക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കാം. നമുക്ക് അലോയ്വര എടുക്കാം. അത് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് ഇത് കളഞ്ഞ് ഇതിൻ്റെ മാംസമുള്ള ഭാഗമുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് വരഞ്ഞ് എടുക്കണം. ഇതിൻ്റെ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇത്ര മതി നമുക്കൊരു ഗ്ലാസ്സിനായിട്ട്. ജ്യൂസിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അല്ലായ്വര അല്ല കറ്റാർവാഴ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതേ അലോയ്വര ഞാൻ ഇതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര, അതായത് ഒരു ഗ്ലാസ്സിനുള്ള ജ്യൂസാണ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഇത് ചെറിയ ടീസ്പൂൺ ആയോണ്ട് രണ്ട് ഗ്ലാസ് ഇട്ടു. പിന്നെ ഈ ചെറുനാരങ്ങ പകുതി പിഴിഞ്ഞൊഴിച്ചു. ഇന്ന് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചു കൊടുക്കാം. ആദ്യത്തെ അലോയ്വര ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നോക്ക്, നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണിത്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ ഇതിലിട്ട് ഒന്ന് പതുക്കെ അടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് ഗ്ലാസ് ഇടുന്നുണ്ട്, അതായത് ഒരു ഗ്ലാസ് ജ്യൂസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം രണ്ട് ചെറിയ സ്പൂൺ പഞ്ചസാര. അതിന് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ജ്യൂസിനുള്ളതാണ് ഇപ്പം തയ്യാറാക്കുന്നത്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടിച്ചു കഴിഞ്ഞ ശേഷമേ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തു കുരുവില്ലാതിരിക്കാനായിട്ട്. അത് നമ്മുടെ പച്ചമാങ്ങ ജ്യൂസാണ്. അതിലേക്ക് ഇതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കും. ഈ മുഴുവൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്നുകൂടി അടിച്ച് ചേർക്കും. പിന്നെ മൂന്നാമത്തെ ജ്യൂസും തയ്യാറാക്കിയിട്ടുണ്ട്. പച്ചമാങ്ങ ജ്യൂസ് നല്ല കളറ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നല്ല നാടൻ പേരയ്ക്ക ജ്യൂസാണ്. ഇത് ഒരു ഗ്ലാസ്സിനുള്ളത് തന്നെയാണ്. ഇതുപോലെ പഞ്ചസാര ഇടും, പിന്നെ വെള്ളം ചേർക്കും. വെള്ളം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പകുതി ചേർത്ത് ഇനി ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. പേരയ്ക്ക ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പഴുത്ത പേരയ്ക്കാണ് ആവശ്യം. ഇനി അടുത്തത് നെല്ലിക്ക ജ്യൂസാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും നെല്ലിക്കയും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിക്കുക. നമ്മുടെ നെല്ലിക്ക ജ്യൂസും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് ജ്യൂസുകളും റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. ഈ ജ്യൂസിന് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്. നിങ്ങൾക്കിത് നന്നായിട്ട് ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.